കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സ്പോർട്സ് സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് ഫൗണ്ടേഷനും കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂൾ അധികൃതരും സമ്മതപത്രം ഒപ്പിട്ടു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ കത്തുകൂടി ലഭിച്ചാൽ ഉടൻ തന്നെ കിഫ്ബിയുടെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ പരിശോധന ആരംഭിക്കും. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സ്പോർട്സ് സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്പോർട്സ് ഫൗണ്ടേഷനും പദ്ധതി നടപ്പാക്കുന്ന കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂൾ അധികൃതരും തമ്മിലാണ് സമ്മതപത്രം ഒപ്പിട്ടത്. പഞ്ചായത്തിന്റെ കത്തുകൂടി ലഭിച്ചാൽ ഉടൻ തന്നെ കിഫ്ബിയുടെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ പരിശോധന ആരംഭിക്കുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു. നിലവിൽ പദ്ധതിക്കായി അനുവദിച്ച 25 കോടിക്ക് പുറമെ 10 കോടി രൂപ കൂടി വകയിരുത്തേണ്ടതുണ്ട്. കിഫ്ബിയുടെ പരിശോധന കൂടി പൂർത്തിയായാൽ ഉടൻ തന്നെ ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളി സ്പോർട്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫൈനൽ നമ്മുടെ DPR തയ്യാറാക്കി അത് കിഫ്ബിക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുമായിട്ടുള്ള MOU ഒപ്പിടാനുണ്ട്. സ്പോർട്സ് ഫൗണ്ടേഷനും സ്കൂളുമായിട്ട് ഇന്നത് രാവിലെ ഒപ്പിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അവരെ ഒരു കത്ത്, അതായത് ഇതിൻ്റെ ഭാവിയിലുണ്ടാകുന്ന കാര്യങ്ങളിൽ അവരുടെ ഒരു നല്ല ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പുകൂടി കാര്യം വേണം. അതും ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കും. ഈ രണ്ട് പേപ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. സ്പോർട്സ് സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട നടപടികളും ഇതോടെ പൂർത്തീകരിക്കുകയാണ്. ഈ 19-ാം തീയതി സ്കൂള് നമ്മൾ പുതിയ സ്കൂളിലേക്ക്, അപ്പോൾ നിലവിലുള്ള കെട്ടിടം പൊളിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പണിത പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂളുകൾ താൽക്കാലികമായിട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. വിപുലമായ ഉദ്ഘാടനവും പരിപാടികളും പിന്നീട് വെക്കുന്നതായി. ഇതുകൂടി അനുവദിച്ചാൽ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കാനാകും. പദ്ധതി പ്രദേശത്തെ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനും മരങ്ങൾ മുറിക്കുന്നതിനുമുള്ള നടപടി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. MLA ഫണ്ട് മുഖേന നിർമ്മാണം നടത്തുന്ന അക്കാഡമിക് ബ്ലോക്കിലേക്ക് നിലവിലുള്ള ക്ലാസുകൾ ഉടൻ തന്നെ മാറ്റുവാനാണ് തീരുമാനം. ഈ മാസം 19 മുതൽ ഇവിടെ ക്ലാസുകൾ തുടങ്ങാനാണ് തീരുമാനമായിരിക്കുന്നത്. സ്പോർട്സ് സ്കൂളിന്റെ ഭാഗമായി സ്വിമ്മിംഗ് പൂൾ, ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ്, വോളിബോൾ കോർട്ട്, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, 7 ഫുട്ബോൾ സിന്തറ്റിക് ടർഫ്, സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾക്കും കോച്ചുമാർക്കുമുള്ള ഹോസ്റ്റലുകൾ എന്നിവയ്ക്ക് പുറമെ മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ട്, കോമ്പാക്ട് സ്പോർട്സ് ബിൽഡിംഗ്, ഭിന്നശേഷി സൗഹൃദ സ്പോർട്സ് സൗകര്യങ്ങൾ, ആധുനിക ഡ്രെയിനേജ് സംവിധാനം എന്നിവയും നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്.